കാരശ്ശേരി താഴെ വല്ലത്തായി പാറയിൽ അനധികൃതമായി മണ്ണിടുന്നതായി പരാതി. എല്ലാ നിയമങ്ങളും ലംഘിച്ചുള്ള മണ്ണിടലിനെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട താഴെ വല്ലത്തായി പാറ പ്രദേശത്തെ കോടതി ഉത്തരവ് ലംഘിച്ച് സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി മണ്ണിടുന്നതായാണ് പരാതി. മഴക്കാലത്ത് ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുകയും ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാറുന്നതും പതിവാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും ജനങ്ങളെ ദ്രോഹിച്ച് മണ്ണിടൽ തുടരുകയാണെന്നും നിരവധി പേർക്ക് പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരാതി പറഞ്ഞ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് കളക്ട്രേറ്റിൽ നിന്ന് ആൾ വന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കത് ചെയ്യാൻ പാടില്ലാത്താണെന്ന് തോന്നി ബോധ്യപ്പെട്ട് പഞ്ചായത്തിനോട് പറഞ്ഞ് മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓർഡർ കൊടുത്ത്. പക്ഷേ പഞ്ചായത്തിനൊക്കെ സ്വാധീനിച്ച് പിന്നെ വേറൊരു ഓർഡർ കൊടുത്ത് പുള്ളി ട്രൈബ്യൂണലിൽ പോയി. ട്രൈബ്യൂണലിൽ നിന്ന് സ്റ്റേ വാങ്ങി അടുത്ത ഹിയറിങ്ങിന് പഞ്ചായത്തിൽ നിന്ന് വക്കീൽ പോകേണ്ടതിന് പകരം വക്കീൽ പോയില്ല. വക്കീൽ പോകാതെ എക്സ്പേർട്ട് ചെയ്യിപ്പോയി. അങ്ങനെ ഇപ്പം അവർ ആദ്യത്തെ ബിൽഡിംഗ് പെർമിറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ ബിൽഡിംഗ് പെർമിറ്റ് പഞ്ചായത്ത് കൊടുത്തു. അതിൻ്റെ മറവിൽ ഇങ്ങനെ വലിയ തോതിൽ മണ്ണ് കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. 2022 മാർച്ച് 9 കുമാരനല്ലൂർ വില്ലേജ് ഓഫീസർ കോഴിക്കോട് തഹസീൽദാർക്ക് നൽകിയ റിപ്പോർട്ടിൽ തന്നെ പ്രദേശം പ്രളയസാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണെന്നും ഇവിടെ മണ്ണിട്ടാൽ പ്രളയസാധ്യത വർദ്ധിപ്പിക്കുമെന്നും ധരിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കോഴിക്കോട് കലക്ടർക്ക് പരാതി കൊടുക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസർ എന്നിവരോടൊപ്പം ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ സ്ഥലം സന്ദർശിക്കുകയും അനുമതിയില്ലാതെയും അനധികൃതമായും മണ്ണ് നിറയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതായും നിർമ്മാണം നിർത്തിവെക്കുന്നതിനുള്ള നോട്ടീസ് അയക്കാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിക്കുകയും ചെയ്തതായും ഇവർ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായി നിറച്ചിട്ടുള്ള മണ്ണ് എടുത്തു മാറ്റുന്നതിനും പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിടുകയും ചെയ്തതായും പ്രദേശവാസികൾ പറയുന്നു. ഈ ഉത്തരവിനെതിരെ സ്ഥലം ഉടമ LSG ട്രിബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ ഉത്തരവ് നേടിയിട്ടുണ്ട്. എന്നാൽ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും അനുമതി വാങ്ങാതെ പുറമേ നിന്നും മണ്ണ് കൊണ്ടുവന്ന് സ്ഥലത്ത് നിക്ഷേപിക്കരുതെന്ന് ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഇതെല്ലാം ധിക്കരിച്ച് പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ മറവിൽ 6 മീറ്ററോളം ഉയരത്തിൽ മണ്ണ് കൊണ്ടുവന്ന് നിറയ്ക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. ഇത് കോടതി ഉത്തരവിൻ്റെ നഗ്നമായ ലംഘനമാണ്. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ അനുമതി ഉപയോഗിച്ചുകൊണ്ട് 1.5 അടി അളവിൽ മാത്രമാണ് മണ്ണ് നിറയ്ക്കാൻ അനുമതിയുള്ളൂ എന്നിരിക്കെ ഇത്രയും അളവിൽ മണ്ണ് നിക്ഷേപിക്കുന്നത് പ്രദേശമാകെ പ്രളയത്തിൽ മുങ്ങുന്ന അവസ്ഥ ഉണ്ടാക്കുമെന്നും ഇവർ പറയുന്നു. ബിൽഡിംഗ് ഉണ്ടാക്കുന്ന നമ്മളെതിരല്ല, നമ്മൾ മണ്ണിടുന്നതിന് വിഷയം. മണ്ണിടുന്ന എന്തുകൊണ്ടാണ്, മണ്ണിടുന്ന നമുക്ക് വിഷയം ഉള്ളതുകൊണ്ടാണ്, പ്രളയത്തിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മണ്ണിടണ്ടെന്ന് പറയുന്നത്. അപ്പം നോക്കുന്ന സമയത്ത് പിന്നെ ലെവൽ കണ്ടപ്പോൾ മനസ്സിലായി ഇതിലേക്ക് മണ്ണ് നിറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് ഓൾറെഡി ഉണ്ട്, അതിലൊരു കാരണവശാലും മണ്ണിടാൻ പാടില്ല എന്നില്ല. അത് നിയമപരമായിട്ടല്ലാതെ പെർമിഷൻ കിട്ടാതെ പെർമിഷൻ ഇല്ലാതെ അതിൽ മണ്ണിടുന്നത് പ്രത്യേകമായിട്ടുണ്ട്. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോയ്സ് ജോസ്, റിഹാസ് ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.